Hi friends, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ്. ഭയങ്കര തിക്കും തിരക്കും പിടിച്ച ഒരു ഡേ ആയിരുന്നു. കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു, പുറത്തു പോകാനുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ്. അപ്പോൾ ചില ദിവസങ്ങളിലല്ല, മിക്കവാറും ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നപ്പം ഞാൻ ഇൻട്രോ എടുക്കാൻ മറന്നുപോകും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇൻട്രോ കൊടുക്കുന്നത്. മിക്കവാറും ഞാൻ ഇൻട്രോ എടുക്കാൻ മറന്നു പോകും. അപ്പം ഇന്ന് നല്ലൊരു മഴയുള്ള ദിവസമായിരുന്നു. ഫുൾ ടൈം നല്ല വലിയ മഴയായിരുന്നു. ചെറുതായിട്ട് പൊടിമഴയല്ലായിരുന്നു, നന്നായിട്ട് മഴയുള്ള ഒരു ദിവസമായിരുന്നു. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്തു, എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയുള്ളൊരു തയ്യാറെടുപ്പിലാണ്. നമുക്ക് ഇന്നലെ സ്പെഷ്യലായിട്ടുള്ള ചായ കുടിക്കാമെന്ന് ഞാൻ ഓർത്തു. പിന്നെ ഇത് എല്ലാവർക്കും അങ്ങനെ അറിയത്തില്ലാത്തൊരു റെസിപ്പിയാണ്, എനിക്കും അറിയത്തില്ലായിരുന്നു. അപ്പോൾ സാധാരണ നമ്മൾ പാല് തിളപ്പിച്ച് ചായ ഉണ്ടാക്കാൻ വേണ്ടി പാല് തിളപ്പിക്കുന്നവർ തന്നെ പാല് തിളപ്പിക്കുക. കാപ്പിപ്പൊടിയാണെങ്കിൽ കാപ്പിപ്പൊടി, ചായപ്പൊടി, ചായ കുടിക്കുന്നവരാണെങ്കിൽ ചായപ്പൊടി. ഞാൻ ചായയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ട് വെക്കുക. അതിനുശേഷമാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. ചായ നല്ലോണം ഒന്ന് തിളച്ചതിന് ശേഷമാണ് നമ്മളിത് ഇടാൻ പോകുന്നത്. നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് പീനട്ട് ബട്ടർ. പീനട്ട് ബട്ടർ നമ്മളതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മെൽറ്റ് ആക്കി എടുക്കുക. കാരണം ക്രഞ്ചി പീനട്ട് ബട്ടറാണ് ഇട്ടിരിക്കുന്നത്. ഒന്നില്ലെങ്കിൽ നമ്മളിത് പാൽ കപ്പിലോട്ടിടാം, അല്ലെങ്കിൽ ഇങ്ങനെ ചായക്കകത്ത് തന്നെ ഇട്ടുണ്ടാക്കി എടുക്കാം. എന്നിട്ട് നമ്മളൊന്ന് അരിച്ചിട്ട് കുടിച്ച് നോക്കണം. നല്ല ടേസ്റ്റാണ്, നല്ല അടിപൊളി ചായയാണ്. നിങ്ങൾ ആരും ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും, നല്ല ടേസ്റ്റുമാണ്. ഇന്ന് രാവിലെ നമുക്ക് ചിക്കൻ കറിയും അതുപോലെ തന്നെ പുട്ടുമായിരുന്നു. അപ്പോൾ ഒരു തട്ടിക്കൂട്ട് ചിക്കൻ കറി എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഞാനല്ല ഇതും വെച്ചത്, ചേച്ചിയാണ്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ വലുതായിട്ട് കുക്കിംഗ് ഒന്നും ചെയ്യാറില്ല. അപ്പോൾ ഫ്രിഡ്ജിലായിരുന്നു അത് വെച്ചിരുന്നത്. അപ്പോൾ അത് ഓൾറെഡി വെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചിട്ടുണ്ട്, ഒന്ന് ആ തണുപ്പൊക്കെ ഒന്ന് മാറാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ സവോള, തക്കാളി ഇതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഭയങ്കര സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ വെക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. ആദ്യം നമ്മൾ കുക്കറിനകത്താണ് വെക്കുന്നത്. കുക്കറൊന്ന് ചൂടാൻ വെക്കുക. അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. അതിനുശേഷം ഒന്ന് കടുകിടുക. കടുകിട്ട് പൊട്ടിയതിന് ശേഷം നമുക്കിനി ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. നമ്മളതിലേക്ക് ചെറുതാണെങ്കിൽ ഒരു 4 എണ്ണം, വലുതാണെങ്കിൽ 3 സവോളയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാടങ്ങ് വഴണമെന്നില്ല, ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയാൽ മതി. അതിനുശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് ചതച്ചിടുക. ചതച്ചിടുമ്പോൾ നന്നായിട്ട് ഫ്ലേവേഴ്സ് അതിലേക്ക് ഇറങ്ങും. അതിനുവേണ്ടിയാണ് നമ്മൾ ചതച്ചിടുന്നത്. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ ആ പച്ചക്കുത്തൊന്ന് മാറിയതിന് ശേഷം നമുക്കതിലേക്ക് തക്കാളി ഇടാം. ഇവിടെ എടുത്തിരിക്കുന്നത് 2 തക്കാളിയാണ്. ഒരുപാട് ചിക്കനൊന്നും ഇല്ല കേട്ടോ. മെഷർമെൻറ്റ് പറയാൻ എനിക്കറിയത്തില്ല, ഞാൻ മുമ്പേ കാണിച്ച ആ പാത്രത്തിലുള്ള ചിക്കനേ ഉള്ളായിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് അളവിലെടുക്കുന്നത്. അതിനുശേഷം തക്കാളിയും കൂടി ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി തക്കാളിയും കൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരാനായിട്ടുള്ള സമയം മതി. ഒരുപാടങ്ങ് സോഫ്റ്റ് ആവണമെന്നില്ല. അതിനുശേഷം നമുക്കിനി പൊടികൾ ഇട്ട് തുടങ്ങാം. ആദ്യം തന്നെ മല്ലിപ്പൊടിയാണ് ഇടുന്നത്. നമ്മളിവിടെ ഹോൾ മല്ലി പൊടിച്ചതാണ് ഇടുന്നത്. മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ നമ്മൾ സ്വന്തമായിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. അതാകുമ്പോൾ നല്ല ഫ്ലേവേഴ്സാണ് കിട്ടുന്നത്. അപ്പോൾ മല്ലി പൊടിച്ചതിന് ഇട്ടതിന് ശേഷം മുളക് പൊടി ഇടാം. മുളക് പൊടി നമ്മുടെ സ്പൈസിന് ആവശ്യമായിട്ടുള്ളത്. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. നമ്മൾ കാശ്മീരി ചില്ലിയും സാധാരണ ചില്ലിയും കൂടെ നമ്മൾ ഒരുമിച്ച് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ എരിവും കിട്ടും, കളറും കിട്ടും. അതിനുശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. ഇവിടെ 2 സ്പൂണാണ് ഇടുന്നത്. നമുക്ക് കുറച്ച് സ്പൈസിയൊക്കെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. അത് തന്നെ നമ്മളിത് വറക്കാണ്ട് വെക്കുന്നതാണ് കുറച്ചുകൂടെ ഫ്ലേവേഴ്സ് ചിക്കനിലേക്ക് വരാനുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ചേറെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത്രയും പൊടി നമുക്ക് ആവശ്യമായിട്ടുള്ളൂ, ഒരുപാട് മസാലയുടെ ഒന്നും ആവശ്യമില്ല. ഇതിനുശേഷം മസാലകളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി മസാലയുടെ പച്ചക്കുത്ത് മാറുമ്പോഴത്തേന് നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള അല്പം ഈ മസാല ഒന്ന് വെന്ത് വരാൻ വേണ്ടിയുള്ള അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തതൊന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ മസാല നല്ല പ്രോപ്പറായിട്ട് വെന്ത് വരാനും ആ പച്ചക്കുത്തൊക്കെ മാറാനും സഹായിക്കും. അതിനുശേഷം നമ്മൾ ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇവിടെ കഴുകി വച്ചിരിക്കുന്ന ചിക്കനാണ്, കുറച്ച് ചിക്കനേ ഉള്ളൂ. നമ്മൾക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നമ്മുടെ അളവിനനുസരിച്ച് ഇതിൻ്റെ ക്വാണ്ടിറ്റി മാറ്റാവുന്നതാണ് കേട്ടോ, പൊടികളുടെയും സവോളയുടെയും തക്കാളിയുടെയും ഒക്കെ. ഇതിപ്പോൾ കുറച്ചേ ഉള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വെക്കുന്നത്. ഇങ്ങനെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ്, ഒരുപാട് സമയവും വേണ്ട. അതിനുശേഷം നമ്മൾ ഇതെല്ലാം കൂടെ മസാലയ്ക്കകത്തോട്ട് ഈ ചിക്കൻ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. മസാല ഈ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് പാടൊന്നുമില്ല, വളരെ സിമ്പിളാണ്. അപ്പോൾ അതിനുശേഷം ഈ ചിക്കൻ ആവശ്യമായിട്ടുള്ള നമുക്ക് എന്തേര ചാറ് ആവശ്യമാണോ അതിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. പിന്നെ ആവശ്യം
ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഈ കുക്കർ അടച്ച് വേവിക്കാവുന്നതാണ്. ഒരു മാക്സിമം ഒരു 3 അല്ലെങ്കിൽ 2 വിസിൽ വരെ കേൾപ്പിച്ചാൽ മതി. നമ്മളിവിടെ 3 വിസിലാണ് അടുപ്പിച്ചിരിക്കുന്നത്, പെട്ടെന്നാവാൻ വേണ്ടി. എന്നിട്ട് വേണം നമുക്ക് ടൗണിൽ പോകാൻ. അപ്പോൾ കുറച്ച് ധൃതിയുള്ള ദിവസമാണ് നമ്മൾ 3 വിസിൽ അടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ താളിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല, ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ്. ആ ടൈമിൽ തന്നെ നമ്മുടെ പുട്ടും വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുട്ടും ചിക്കൻ കറിയും കൂടെ കഴിക്കാൻ പോകണം. നല്ല അസാധ്യ കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റും ആണ്. ഈ കോംബോ ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ആദ്യം കുറച്ച് പുട്ടെടുക്കുക, ഗോതമ്പ് പുട്ടാണ്. അപ്പം അതിൻ്റെ മണം തന്നെ നമ്മുടെ ഹോർലിക്സിൻ്റെ മണം പോലത്തെയാണ്. അതിനുശേഷം കുറച്ച് ഗ്രേവിയും കുറച്ച് ചിക്കനും കൂടെ എടുത്ത് ഒന്ന് കഴിക്കുക. എന്തൊരു ടേസ്റ്റാണെന്നറിയാം. ഞാൻ അടുക്കള ഇരുന്ന് തന്നെയാണ് കേട്ടോ കഴിച്ചത്. പിന്നെ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് ഒന്നും പോയില്ല, നമുക്ക് പുറത്ത് പോകണമെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഓൾറെഡി അപ്പം തന്നെ സമയം ഒരു 11:30 ആയി, നല്ല മഴയും ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് പോകാൻ വേണ്ടിയായിരുന്നു. ഞാനിപ്പോൾ ടൗണിലോട്ട് പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുവാണ്. ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ടൗണിൽ പോകണം. ഇന്ന് ഭയങ്കര തിരക്കുള്ളൊരു ദിവസം, ഫുഡ് കഴിച്ച് ഉടനെ പിന്നെ ഞാൻ കുളിക്കാൻ പോയി. എന്നിട്ടിപ്പോൾ ഒരുങ്ങി റെഡി ആയിട്ടിരിക്കുവാണ്, പോകാൻ പോവാണ്. നമ്മൾ പുറത്തോട്ടൊന്ന് പോവുകയാണ്. ഇന്ന് ഭയങ്കര മഴയുള്ളൊരു ദിവസവും കൂടിയാണ്. അപ്പോൾ എങ്ങനെയാവുന്നൊന്നും അറിയത്തില്ല. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ട്. മേടിക്കുന്നൊക്കെ ഞാൻ വീട്ടിൽ വരുമ്പോൾ കാണിക്കാം, അല്ലെങ്കിലൊക്കെ മേടിച്ചെങ്കിൽ. പിന്നെ ഈ ടോപ്പിനെ കുറിച്ച് കുറച്ച് പേര് ചോദിച്ചാൽ, ഇത് ഞാൻ മാക്സിയിൽ നിന്ന് എടുത്ത ടോപ്പാണ്. 299 ആയിരുന്നു, 300 രൂപയായിരുന്നു വില. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഹോള് ഞാൻ വേറെ വരുന്നുണ്ട്. അപ്പം ഒരു 5-6 ടോപ്പ് ഞാൻ അടുപ്പിച്ചെടുത്തായിരുന്നു മാക്സിയിൽ നിന്ന് തന്നെ. അപ്പോൾ അതിൻ്റെയൊക്കെ ഹോള് ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഞാൻ പോട്ടെ, പോയിട്ട് വന്നിട്ട് നമുക്ക് കാണാം. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ നടക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം. അപ്പോൾ സ്റ്റേറ്റ് മോൾ ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു നല്ല മഴയുള്ള ദിവസമായിരുന്നു. അതുപോലെ തന്നെ മഴ ഞങ്ങളെ ചതിക്കുകയും ചെയ്തു. നമ്മൾ കുറേ നേരം മഴ കാരണം പോവാണ്ടിരുന്ന് ഇരുന്ന് ഉച്ചയായപ്പോഴാണ് ഇറങ്ങിയത്. അന്നേരം ദേ ഭയങ്കര മഴ. ഞങ്ങളൊരു സ്ഥലത്ത് കയറിയിരിക്കുവാണ്. നമ്മുടെ ഹെൽമെറ്റും ജാക്കറ്റും റെയിൻകോട്ടും എല്ലാം ഉണ്ടായിരുന്നെങ്കിലും അതുപോലെ നമ്മളെ നനയിക്കുന്ന മഴയാണ്. അപ്പോൾ തന്നെ ഫുൾ നമ്മൾ നനഞ്ഞു. ഇത്രയൊക്കെ ഇട്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, അത്രയ്ക്ക് റഫായിട്ട് പെയ്യുമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നനഞ്ഞ് എങ്ങും പോകണ്ടല്ലോ, ഇനി ഇപ്പോഴത്തെ കൊറോണ സിറ്റുവേഷനിൽ ഓർത്താണ് നമ്മൾ കയറി നിന്ന് കഴിഞ്ഞപ്പോഴും 10-25 മിനിറ്റോളം നമ്മൾ അങ്ങനെ തന്നെ പോസ്റ്റ് അടിച്ച് നിൽക്കേണ്ടി വന്ന്. കാരണം നന്നായിട്ട് മഴ നല്ല ശക്തിയായിട്ട് പെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ഹാർഷായിട്ട് മഴ പെയ്യുമായിരുന്നു. അതുകൊണ്ട് നമ്മൾ കുറേയേറെ നേരം നമ്മുടെ അങ്ങനെ സമയം പോയി. പിന്നെ മഴ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് ഒരു ഭംഗിയുള്ള കാര്യമായിട്ട് അത് നോക്കി ഞാനൊന്ന് 2 ഇൻസ്റ്റയിൽ റീൽസും എടുത്ത് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നു. അപ്പം മഴയൊന്ന് കുറച്ച് കുറഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെയും പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. വലിയ പരിപാടികളൊന്നുമില്ല, കുറച്ച് ഡ്രസ്സ് എടുക്കണം, പിന്നെ കുറച്ച് അല്ലറചില്ലറ സാധനങ്ങൾ മേടിക്കണം. അല്ലാണ്ട് വലിയ ഹെവി പർച്ചേസിങ് ഒന്നും അല്ല കേട്ടോ. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൊന്ന് പോയി മുടി വെട്ടിയായിരുന്നു. അപ്പോൾ ഹെയർ കട്ട് വ്ളോഗ് എന്ത് ചെയ്യുന്ന കുറച്ച് പേരെന്നോട് ചോദിച്ചായിരുന്നു ഇൻസ്റ്റയിൽ. അതായത് ഞാൻ ഇൻസ്റ്റയിൽ മാത്രമേ അതിൻ്റെ ഫോട്ടോ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇൻസ്റ്റയെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ ഞാൻ ഈ മെൻഷൻ ചെയ്യാം കേട്ടോ ഇൻസ്റ്റയുടെ ID. കുറേ പേര് ഇനി നമ്മളെ ഫോളോ ചെയ്യാനുണ്ട്, അപ്പോൾ ഒന്ന് ഫോളോ ചെയ്യാം. അപ്പം കുറച്ച് പേര് പറഞ്ഞു മുടി വെട്ടിയത് നല്ലതാണ്, കുറച്ച് പേര് പറഞ്ഞു നല്ല മുടിയല്ലായിരുന്നു, അതെന്തിനാണ് വെട്ടിയെന്ന് ചോദിച്ചു. എനിക്ക് ലോങ് ഹെയർ അത്രയ്ക്ക് ഇഷ്ടമല്ല, പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാനും പാടാണ്. ഞാൻ ഇതിന് മുന്നത്തെ ഒരു വ്ളോഗിൽ ഓൾറെഡി അത് പറഞ്ഞിട്ടുണ്ട്. ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് നമുക്ക് റിസ്ക് പിടിച്ച ഒരു പണിയാണ്. അതുകൊണ്ട് ഞാനത് വെട്ടിക്കളഞ്ഞു. പക്ഷേ വെട്ടിക്കളഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ ശരിക്കും റിഗ്രറ്റ് ചെയ്തു. കാരണം വീട്ടിൽ വന്നപ്പോൾ തന്നെ മമ്മി പറഞ്ഞ് എന്തിനാണ് ഇത്രയും വെട്ടിയെന്ന്, നന്നായിട്ട് ഷോർട്ടാക്കിയായിരുന്നു. പക്ഷേ ഈ ലെയർ അടിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് നീളമുടിയായിട്ട് പാർലറിൽ പോയി കഴിഞ്ഞാൽ അവർക്കത് എങ്ങനെയും ഷോർട്ടാക്കണമെന്നാണ് മനസ്സിൽ. അവരെങ്ങനെയും അതൊക്കെ ഷോർട്ടാക്കും. ഞാൻ തീരെ ഷോർട്ടാക്കേണ്ടത് പറഞ്ഞാണ് സംസാരിക്കുന്നതിൻ്റെ ഇടാ ചേച്ചി ഷോർട്ടാക്കിയത് ഞാൻ അറിഞ്ഞുമില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ കുറച്ച് പേരെന്നോട് ചോദിച്ചു, കുറച്ച് പേര് സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട് പിന്നെ മുങ്ങിയത് എവിടെ ഇടയ്ക്ക് മുങ്ങുന്നതെന്നൊക്കെ. അപ്പോൾ അതിന് എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം, ഞാൻ ഇപ്പോൾ കുറച്ച് തിരക്കാണ്. അതായത് കുറച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു, കുറച്ച് മുടി വെട്ടാനുണ്ടായിരുന്നു, അതുപോലെ തന്നെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ കാര്യങ്ങളുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോസ് ഒന്നും ഇടാത്തത്. എല്ലാത്തിനും കൂടെ എനിക്ക് സമയം കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. പിന്നെ അത് തന്നെയല്ല, എൻ്റെ ഫോൺ ഓൾമോസ്റ്റ് ഒരു മരിച്ച അവസ്ഥയിലാണ്, 3-4 വർഷമായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫോൺ ഭയങ്കര ഹാങ് ആണ്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒരു ഫോണേ ഉള്ളൂ. അപ്പം ഞാനിങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ആരെങ്കിലും വിളിക്കും, അപ്പോഴത്തേന് ഒന്നില് കസ്റ്റമർ കെയറായിരിക്കും. പിന്നെയും ഫസ്റ്റ് ചെയ്യുന്ന തൊട്ട് നമ്മൾ വോയിസ് ഓവർ കൊടുക്കണം. അപ്പം അതൊക്കെ എനിക്കിപ്പോൾ ദേഷ്യം വരുവാണ്. അതിൻ്റെ ഇടയ്ക്ക് ഈ ഫോൺ ഹാങ് ആയിട്ടിരിക്കും. എഡിറ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ ക്ഷമയുടെ നെല്ലിപ്പല കാണും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും കൂടുതൽ വ്ളോഗ്സും വീഡിയോസും ഒന്നും എടുക്കാത്തത്. കാരണം എഡിറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഫോൺ പിന്നെയും സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഓൺ ആക്കുമ്പോഴത്തേന് നമ്മൾ അത്രയും നേരം എഡിറ്റ് ചെയ്തെല്ലാം പോകും. പിന്നെ ആദ്യം മുതലേ ചെയ്യണം. അപ്പം ഒരു നിസ്സാര പണിയല്ല, കുറേ ടൈം ഇതിനു വേണ്ടി തന്നെ സ്പെൻഡ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്ത. ഇനിയുള്ളൊരു കുറച്ച് ദിവസത്തേന് ഞാനൊരു തിരക്കിലായിരിക്കും. അത് മാറിക്കഴിയുമ്പോഴത്തേന് ഞാൻ റെഗുലറായിട്ട് വീഡിയോ ചെയ്യാം. അപ്പം ഫോൺ
പിന്നെ ഫോണിൻ്റെ കാര്യമുണ്ട്. അപ്പം ഞാൻ എങ്ങനെയൊക്കെ ഒന്ന് സെറ്റായിട്ട് ചെയ്യാം. പിന്നെ കുറച്ച് പേരെന്നോട് ചോദിച്ചു ഹോൾ വീഡിയോ ചെയ്യാമെന്ന്. ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് വീഡിയോ എടുത്തു തരാൻ ആരുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഹോളൊന്നും ചെയ്യാത്തത്. മീൻസ് ഞാൻ മാത്രം ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ ആരും ഇല്ല എടുത്തു തരാം. എല്ലാവരും ഓഫീസിലൊക്കെ പോകുന്നതുകൊണ്ട് പിന്നെ എനിക്ക് തന്നെ ട്രൈപോഡ് വെച്ച് അത്രയ്ക്ക് അങ്ങോട്ട് വീഡിയോ എടുക്കുന്ന പോലെ, നമ്മൾ സാധാരണ യൂട്യൂബിന് വേണ്ടി വീഡിയോ എടുക്കുന്ന പോലെ അല്ല, കുറച്ചുകൂടെ ഒരു പാടാണ്. അതുകൊണ്ടാണ് ഞാനത് എടുക്കാത്തത്. പിന്നെ ടെക്സ്റ്റൈൽസ് പോയിട്ട് ഞാൻ ഒത്തിരി വ്ളോഗൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഒന്നാമത്തെ കൊറോണ സിറ്റുവേഷൻ ആയതുകൊണ്ട് ഞാൻ ഒരുപാടൊന്നും എടുത്തിട്ടില്ല, കുറച്ച് ക്ലിപ്പിങ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പം ഉച്ചയ്ക്കത്തെ കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഉച്ചയ്ക്ക് നമ്മൾ പുറത്തുനിന്നാണ് കഴിച്ചത്, അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. മടുത്തായിരുന്നു, നമ്മൾ ടയർഡ്. ഉച്ചയ്ക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ 4 മണിക്ക് കഴിഞ്ഞ് ബ്ലഡൊക്കെ കഴിച്ചത്, എല്ലാം എടുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കഴിച്ചത്. അപ്പോൾ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. എങ്ങനെയെങ്കിലുമൊക്കെ കഴിച്ച് തീർക്കണം എന്നുള്ള ഒരു കാര്യമായിരുന്നു. പിന്നെ വന്നു വീട്ടിൽ വന്ന് കുളിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അന്ന് വൈകിട്ടത്തേന് പാൻകേക്കാണ് ഉണ്ടാക്കിയത്. അപ്പം ആദ്യം ഞാൻ ക്യാമറ ഓണാക്കാൻ മറന്നുപോയി. എന്തൊക്കെ എടുത്തിരിക്കുന്നത് ഞാൻ പറയാം, എല്ലാവർക്കും അറിയാവുന്നതാണ്. കുറച്ച് ഗോതമ്പ് പൊടി, മുട്ട, പാല്, പഞ്ചസാര, കുറച്ചൊരു ഉപ്പും ഒക്കെ ഇട്ട് സാധാരണ പാൻകേക്ക്, കുറച്ച് ബട്ടറും കൂടി ഇട്ടിട്ടുണ്ട്. സാധാരണ പാൻകേക്ക് ഉണ്ടാക്കാമെന്ന് കരുതി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാൻകേക്ക്. അപ്പം അങ്ങനെ പാൻകേക്ക് ഉണ്ടാക്കാമെന്ന് കരുതി. കുറച്ച് എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. പിന്നെ പാൻകേക്ക് ഞാനിപ്പോൾ കലക്കിക്കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് കട്ടകളൊക്കെ ഉടച്ചെടുക്കുകയാണ്. ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇത് കലക്കിയെടുക്കാൻ. എന്നിട്ട് ഞാൻ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച ശേഷം നന്നായിട്ട് കലക്കിയെടുത്തിട്ട് ചൂടുകയാണ് ചെയ്യുന്നത്. ഇത് വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതുമാണ്. അപ്പോൾ കലക്കിയെടുത്ത ശേഷം കുറച്ച് ഗീ പാനിലൊഴിച്ച് കഴിഞ്ഞിട്ട് ഓരോന്നോരോന്നായിട്ട് പരത്തി ചുട്ടെടുക്കുകയാണ്. വളരെ സിമ്പിളാണ്, നമുക്കൊരു ഈവനിങ്ങിനും ഉപയോഗിക്കാം, അതുപോലെ തന്നെ വൈകിട്ടത്തേനോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനോ എന്തിനും നല്ല ഉപയോഗിക്കാം, നല്ല ടേസ്റ്റുമാണ്. അപ്പം അത് ചുട്ട് കഴിഞ്ഞോട് ഇന്നത്തെ വ്ളോഗ് കഴിയുവാണ്. ഞാൻ വേറെ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ പറഞ്ഞാൽ കഴിച്ചു നോക്കുന്നുണ്ട്, നല്ല മണമാണ് ഇതുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ വരുന്നത്. അതുകൊണ്ട് എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കഴിച്ചു നോക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുവരെ നമ്മുടെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഇൻസ്റ്റയിൽ ഫോളോവും കൂടെ ചെയ്യുക. ആഷ് കോർണർ മലയാളം തന്നെയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. അതുവരെ എല്ലാവരും നല്ല സേഫായിട്ടും സെക്യൂർ ആയിട്ടിരിക്കുക. ബൈ ബൈ.